വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ വിധിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കുട്ടിയുടെ കുടുംബാംഗങ്ങൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഇപ്പോൾ പ്രതിഷേധ ധർണ നടത്തുകയാണ്. വിധി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണ നടത്തുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജെറിൻ ചേരുകയാണ്. ജെറിൻ, ഇപ്പോൾ മുതലാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധ പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ എന്തെല്ലാം ആവശ്യങ്ങളാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്? നിതിൻ, അല്പസമയം മുമ്പാണ് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് കുട്ടിയുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും അതോടൊപ്പം തന്നെ തോട്ടം മേഖലയിലുള്ള നിരവധി ആളുകൾ വാമൊടുക്കെത്തിക്കൊണ്ട് എത്തിയിരിക്കുന്നത്. ഈ കുട്ടിയുടെ പ്രശ്നത്തിൽ ഉണ്ടായ കോടതി വിധി റദ്ദ് ചെയ്യണം, അതോടൊപ്പം തന്നെ വിഷയത്തിൽ പുനരന്വേഷണം വേണം എന്നീ രണ്ടാവശ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ കുടുംബം മുൻപോട്ട് വെക്കുന്നത്. മുൻപും ഈ കോടതി വിധി വന്നയുടൻ തന്നെ വളരെ വൈകാരികമായ രീതിയിൽ തന്നെ കുട്ടിയുടെ കുടുംബം പ്രതികരിച്ചിരുന്നു. ഈ പ്രതികരണം തന്നെയാണ് ഇന്ന് ഈ വിധി വന്നതിന് ശേഷമുള്ള മൂന്നാം ദിവസവും ശക്തമായ പ്രതിഷേധത്തിൽ കുടുംബാംഗങ്ങൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കുട്ടിയുടെ കാര്യത്തിൽ തെളിവുകളൊക്കെ ശേഖരിക്കുന്ന കാര്യത്തിലൊക്കെ പോലീസിനെതിരെ കുടുംബം പറയുന്നില്ല എങ്കിൽ പോലും ഈ കോടതി വിധിയിൽ ന്യായമായ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞ പോലും അതിനെ ശിക്ഷിക്കാതെ പ്രതിയെ ശിക്ഷിക്കാതെയുള്ള ഒരു പ്രശ്നമാണ് കുടുംബം മുൻപോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിധി റദ്ദ് ചെയ്യണം, അതോടൊപ്പം തന്നെ കേസിൽ പുനരന്വേഷണം എന്നീ രണ്ടാവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം വന്നിരിക്കുന്നത്. കുട്ടിയുടെ കുടുംബാംഗങ്ങൾ മാത്രമാണ് ആദ്യം പ്രതിഷേധത്തിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഈ കുട്ടിയുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കൾക്കൊപ്പം തോട്ടം മേഖലയിൽ തന്നെ നിരവധി ആളുകൾ കറുത്ത തുണികൊണ്ട് തന്നെ വാമൊടിക്കെട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ തടിച്ചുകൂടിയ ഒരു ജനം പോലീസ് സ്റ്റേഷന് മുമ്പിൽ തിങ്ങി നിൽക്കുന്നു. പോലീസും വളരെ മുൻകരുതലൊക്കെ എടുത്തിരുന്നെങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു വലിയ തള്ളലോ അങ്ങനെ സംഘർഷ സാഹചര്യത്തിലൊന്നും കടന്നു പോകുന്നില്ല. ഇവർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്നുകൊണ്ട് ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുകയാണ്. ചെറൻ, ഇത് ഈ സമരം തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ, നീതി ലഭിക്കും വരെ തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം? തീർച്ചയായിട്ടും കുട്ടിയുടെ പിതാവുമായിട്ട് നമ്മൾ ഇന്നലെ കണ്ടപ്പോഴും ഈ സമരം മുൻപോട്ട് കൊണ്ടുപോകണം, അതായത് കുട്ടിക്ക് നീതി ലഭിക്കുന്നതിനും വരെ പ്രതി അർജുൻ തന്നെ എന്ന് ഇന്നലെ ഈ കേസ് അന്വേഷണം നടത്തിയ സി പോലും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് നീതി ലഭിക്കുന്നതിനും വരെ മുൻപോട്ട് പോകാനാണ് കുടുംബം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊരു മുന്നോരുക്കം എന്ന രീതിയിൽ തന്നെയാണ് ഈ പുനരന്വേഷണം അല്ലെങ്കിൽ കോടതി വിധി റദ്ദ് ചെയ്തുകൊണ്ട് തന്നെ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബം മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഏതായാലും പ്രതിയെ ശിക്ഷിക്കും വരെ മുൻപോട്ടുള്ള സമരത്തിലേക്കാണ് ഇപ്പോൾ കുടുംബം നീങ്ങുന്നത്. ഈ ഒരു വിധി റദ്ദ് ചെയ്യണം ആവശ്യപ്പെട്ട് ഇന്നലെ തന്നെ അപ്പീൽ നൽകുമെന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കുടുംബം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ കുടുംബം? നിലവിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയൊക്കെ നമ്മൾ ഇന്ന് രാവിലെയും സംസാരിച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ അപ്പീൽ നൽകുമെന്നാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അറിയിച്ചത്. കുട്ടിയുടെ പിതാവ് പറയുന്നത് പ്രോസിക്യൂട്ടർ അപ്പീൽ നൽകിയാൽ പോലും പിതാവ് വേറെ രീതിയിൽ തന്നെ അപ്പീൽ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ അപ്പീൽ നൽകിയിട്ടില്ല, ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.